ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിനുസ് വണ്ടർ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹൽവയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും കൊണ്ട് പ്രസ് ചെയ്തതിലാണെന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഓക്കെ, സോ ഇതിനായി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒരു ബൗളിലൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് ഞങ്ങൾ 2 സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ 10 പൊടിയാണ്. അപ്പോൾ അതിൽ 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ലിക്വിഡ് ഫോമിലുള്ള മിക്സ്ചറാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 250 ml 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഇതിൽ ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹൽവയുടെ മിക്സ് സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പേ ആയിട്ട് ഞങ്ങൾക്കിത് സെറ്റ് ചെയ്യാനുള്ള ബൗളൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെ 2 പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാഷ്യുനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ബൗളും കാഷ്യുനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൗൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൽവയുടെ മിക്സ് സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ആയി കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ചെറുങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൽവ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെയ്യ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ നെയ്യും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായി കുറുകി വരണം. അപ്പോൾ നമ്മളുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രൂപമാണ്. അപ്പോൾ കുറച്ച് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് അടിക്ക് പിടിക്കാതെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുറച്ചായി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി വിട്ട് വരിക. അപ്പോൾ ഇത് വിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൽവയുടെ മിക്സ് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹൽവ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റായി ഞങ്ങൾക്ക് കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് നന്നായി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റായി 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേഗം ചൂടോടെ തന്നെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടക്കിട്ട് പോകും. സെറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ച് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ സ്പൂൺ മേലെ കുറച്ച് നെയ്യായി കൊടുത്താൽ വേഗം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1/2 മണിക്കൂർ റൂം ടെമ്പറേച്ചർ വെച്ചാൽ ഇത് നന്നായി സെറ്റായി വരും. ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേഗം തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ സെയിം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റാണ് ഹൽവക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു.